श्री कैसी जो समो इस बार में बिगन मुंगे ये डटो ये लोग बिल्कुल ऊपर अगर अंग्रेज चोट तो पनाह गिनते नमस्कार श्रीनी आलकोड़ा श्री कैसी जोसफ मुंगे ये डटो आलकोड़ पालम यादार्थी मार गया पारण्य दर श्रीनी आलकोड़ा ला केरल भरी कुना पुद्मरामतु ओपुंद्री श्री जी सुधाकरन अवर्गला കഴിഞ്ഞ ദിവസം ആലക്കോട് പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്ത വേളയിൽ ഓൺലൈൻ വീഡിയോയിലാണ് അദ്ദേഹം ഇക്കാര്യം സൂചിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ ഉദ്ഘാടന പ്രസംഗത്തിലുടനീളം ശ്രീ കെ.സി. ജോസഫിനെ പുകഴ്ത്തി പറയുന്നത് ഞാൻ കാണുകയും അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കുകയും ചെയ്തു. എന്താ സാറേ ഇങ്ങനെ? ആലക്കോട്ടെ സഖാക്കളൊക്കെ ആലക്കോട് പാലം ഞങ്ങൾ ഉണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞാണ് നടക്കുന്നത്. അതിനിടയിൽ നിങ്ങൾ ഇങ്ങനെ കുത്തിത്തിരിപ്പുണ്ടാക്കരുത്. വളരെ മോശമായി. 40 വർഷമായി കെ.സി. ജോസഫ് ഇരിക്കൂർ മണ്ഡലത്തിൽ ജനപ്രതിനിധിയായി ഇരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു ചുക്കും ചുണ്ണാമ്പും ചെയ്തിട്ടില്ല. മലയോര ഹൈവേ കൊണ്ടുവന്നത് ഞങ്ങളാണ് എന്നാണ് നിങ്ങളുടെ പാർട്ടിക്കാർ തന്നെ പറയുന്നത്. ഞങ്ങൾ കുറച്ചു കാലമായി ആലക്കോട് പാലം കൊണ്ടാണ് ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത്. അതിന് ഇത്തരത്തിലൊരു വാക്ക് ഉപയോഗിച്ച് തകർത്തത് വളരെ മോശമായി. എന്തു തന്നെയായാലും ഈ പാലത്തെക്കുറിച്ച് ഇത്തരത്തിൽ ഒരുപാട് ചർച്ചകൾ ഉയർന്നു വരുന്നുണ്ട്. കെ.സി. ജോസഫിന് ഈ പാലം വരുന്നതിൽ യാതൊരു പങ്കുമില്ലെന്ന് ഇടതുപക്ഷം. എന്നാൽ ഞങ്ങളുടെ കഴിവുകൊണ്ടാണ് ആലക്കോട് പാലം യാഥാർത്ഥ്യമാകുന്നതെന്ന് വലതുപക്ഷം. കാണാക്കുണ്ട് പാലം ഉദ്ഘാടനം ചെയ്യുന്ന പൊതുയോഗത്തിൽ ബഹുമാനനായ തളിപ്പറമ്പിന്റെ വികസന നായകൻ ശ്രീ ജെയിംസ് മാത്യു MLA ഒരു കാര്യം സൂചിപ്പിക്കുകയുണ്ടായി. അതുകൂടി ഒന്ന് കേട്ടിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതാവും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുമായ ഇബ്രാഹിം കുഞ്ഞിനെ കുറിച്ച് ഞാൻ പറഞ്ഞ നല്ല വാക്കുകൾ കൊണ്ട് ഒരു നാടിന് ലഭിച്ച നേട്ടം ചെറുതല്ല. തളിപ്പറമ്പ് നഗരത്തിൽ കൂടി കടന്നു പോകും ഒരു ഗതാഗത തടസ്സമില്ലാതെ പറ്റുന്നുണ്ടെങ്കിൽ അത് അതുകൊണ്ട് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇബ്രാഹിം കുഞ്ഞ്, അതായത് നമ്മുടെ പാലാരിവട്ടം പാലത്തിന്റെ നിർമ്മാതാവ് ഇബ്രാഹിം കുഞ്ഞിനെ കുറിച്ചാണ് ജെയിംസ് മാത്യു MLA പറഞ്ഞത്. കേട്ടല്ലോ, അദ്ദേഹം തളിപ്പറമ്പ് മണ്ഡലത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. ഞാൻ പറയുന്നതൊക്കെ അദ്ദേഹം മൂളിക്കേട്ടില്ലെങ്കിൽ പോലും അത് യാഥാർത്ഥ്യമാക്കാൻ ഒരുപാട് സഹായിച്ച വ്യക്തിയാണ്. കക്ഷി രാഷ്ട്രീയമൊക്കെ മാറ്റി നിർത്തി ഇബ്രാഹിം കുഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് വേണ്ടിയും എൻ്റെ മണ്ഡലത്തിന് വേണ്ടിയും ചെയ്തു. അദ്ദേഹം മുസ്ലിം ലീഗുകാരനാണ്, ഞാൻ CPM കാരനാണ്. പക്ഷേ വികസന കാര്യത്തിൽ അവരാരും രാഷ്ട്രീയം പറഞ്ഞിട്ടില്ല. മനസ്സിലായല്ലോ. അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പുകഴ്ത്തി ഈ നിയമസഭയുടെ കാലാവധി കഴിയുകയാണ്. എന്തായാലും ഇതൊക്കെ കേൾക്കുന്ന പൊതുജനങ്ങൾക്ക് കൃത്യമായി അതിന് ഉത്തരം പറയാനാകും. ഇങ്ങനെ കഴുതകളാക്കരുത്. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ. ഒരു കാര്യം കൂടി, നിങ്ങൾക്ക് ചിലർക്ക് എന്നെ തെറി പറയാൻ നല്ല തോന്നലുകൾ ഉണ്ടാകുന്നുണ്ട്. നല്ല കട്ടയ്ക്ക് ഈ വീഡിയോയുടെ അടിയിൽ കമന്റ് രേഖപ്പെടുത്തുക. നിങ്ങൾ എന്ത് കമന്റ് ഇട്ടാലും എനിക്ക് യാതൊരു കുഴപ്പമില്ല, ഞാൻ പോസിറ്റീവായി തന്നെ അത് ഏറ്റെടുക്കും. ഞാൻ CPM കാരനാണെന്നോ കോൺഗ്രസ്സുകാരനാണെന്നോ BJP കാരനാണെന്നോ അല്ലെങ്കിൽ നക്സലാണെന്ന് പറഞ്ഞാലും എനിക്ക് ഒരു ചുക്കുമില്ല. അതുകൊണ്ട് ഞാനിന്ന് അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.